അങ്ങനെ ദമാമിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ദമാം എയർപോർട്ടിൽ നിന്ന് എൻ്റെ നാട്ടിലേക്കുള്ളൊരു യാത്ര. നൗഷാദിക്കാണ് നമ്മളെ കൊണ്ടാക്കുന്നത്. അപ്പം വൈകുന്നേരം ആയതുകൊണ്ട് റോഡൊക്കെ ഭയങ്കര ഫ്രീ ആയി കിടക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ വഴിക്ക് യാത്ര നാട്ടിലേക്ക് തിരിക്കുന്നത്. ഇൻ്റർനാഷണൽ എയർപോർട്ട്, ദമാം ഇൻ്റർനാഷണൽ എയർപോർട്ട് വലിയൊരു എയർപോർട്ടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇറങ്ങിയത് ഇവിടെയാണ്, പക്ഷെ പോയത് ഞാൻ ബഹ്റിൻ വഴിയായിരുന്നു. എയർപോർട്ട് കാണാൻ ഒരുപാടുണ്ട്, പക്ഷെ അതിനുമാത്രം ഫ്ലൈറ്റോ അല്ലെങ്കിൽ അത്ര വലിയ കുറേ ഒരുപാട് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന സ്ഥലമല്ല. കാണുമ്പോൾ തന്നെ നമുക്കറിയാം താഴെയായിട്ട് ഇതിൻ്റെ അറൈവിലും മുകളിലായിട്ടാണ് ഡിപ്പാർച്ചറും വരുന്നത്. പക്ഷേ ഒരു ഭയങ്കര ഒരു യൂറോപ്യൻ സ്റ്റൈലിലൊക്കെ അല്ലെങ്കിൽ വലിയൊരു എയർപോർട്ടിലേക്ക് ചെന്ന് റഷ്യൽ എയർപോർട്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കാണുമ്പോൾ. ഇതിൻ്റെ കവാടം നേരെ ചെല്ലുന്നതിൻ്റെ എൻട്രൻസിലേക്ക് അറൈവൽ ഡിപ്പാർച്ചർ ബോട്ടിലേക്കാണ് നിങ്ങൾക്ക് കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. തിരക്കുണ്ടോയെന്ന് അറിയില്ല, നമുക്ക് ചെന്ന് നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണ് ഇതിൻ്റെ റഷ് എന്നുള്ളത്. പക്ഷേ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് അത്ര റഷൊന്നും ഫീൽ ചെയ്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല തിരക്കായിരുന്നു, കാരണം ഇതൊക്കെ ഒമാൻ വഴിയാണ് ദമാമിക്ക് നിന്ന് കാലിക്കറ്റ് വഴി പോകുന്നത്. അപ്പം എല്ലാ കണക്ഷൻ ഫ്ലൈറ്റ് ഒരുപാട് പേരുണ്ട് ഇരിക്കുന്നത്. നമുക്ക് എയർപോർട്ടിൽ നിന്ന് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഫ്ലൈറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം റൺവേയിലൊന്നും അധികം ഫ്ലൈറ്റ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞു വലിയ എയർപോർട്ടാണ്, പക്ഷെ ഫ്ലൈറ്റുകൾ എണ്ണം കുറവാണ്. അപ്പം നമ്മുടെ ഒമാൻ എയർ റെഡിയായി കിടക്കുകയാണ്, നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കാണ്, അപ്പം പയ്യെ പയ്യാണ് അവർ ഉള്ളിലോട്ട് കേട്ടത്. ഞാൻ വിചാരിച്ചു ആദ്യം തീരെ ആളില്ല എന്നല്ല, പക്ഷെ നല്ല റഷ്, നല്ല സീറ്റ് എല്ലാം കംപ്ലീറ്റ് ഫുള്ളാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കണക്ഷൻ ഫ്ലൈറ്റാണ്. പിന്നെ ഒമാൻ എയർവേസിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കാണാം സ്ക്രീനിൽ 18 ഉള്ള സീറ്റ് നമ്പർ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട മൂവി ടെലിവിഷൻ എന്തൊക്കെയാണ് പ്രോഗ്രാം ചാനലുകളും കാര്യങ്ങളൊക്കെ ടി വി സ്ക്രീനിൽ തന്നെ ഉണ്ട്. നമുക്ക് മലയാളം മൂവി ഉണ്ട്, ഹോളിവുഡ് മൂവി, ഇഷ്ടമുള്ള മൂവികളുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. മലയാളം കന്നഡ എനിക്കിതിൻ്റെ ഏറ്റവും നല്ല ഒരു സൂപ്പറായി തോന്നിയിരിക്കുന്നത് അതിൻ്റെ 3D ആയിട്ട് കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ട് നല്ല എന്താ പറയുക, ഇരിക്കാനുള്ള ഇത്, പിന്നെ നമ്മുടെ ഫുഡ് വയ്ക്കാനുള്ള ഒരു ഹാൻഡ് ഡ്രസ്സോ ഇതൊക്കെയുള്ള സംഭവങ്ങളായിട്ട് അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, ബഡ്ജറ്റീവ് എയർവേസ് ആണ് ഓൾമോസ്റ്റ്. ഓമാൻ്റെ ബിസിനസ് ക്ലാസ് ഫ്രണ്ടിലുണ്ട്, ബഡ്ജറ്റീവ് എയർവേസിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത പണ്ട് എയർ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടില്ല. എക്സ്പ്രസ് ഒന്നും ഇങ്ങനെ ഫെസിലിറ്റി ഒന്നുമില്ല. പിന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക, സ്ക്രീനിൽ നോക്കി കാണാം എത്രത്തോളം കിലോമീറ്റർ റണ്ണിങ്ങിലുണ്ട്, എത്രത്തോളം എത്താനുണ്ട്, എത്ര ഹവേഴ്സ് റണ്ണിങ്, അങ്ങനെയുള്ള ഒരു 3D സ്ക്രീനാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 മണിക്കൂർ യാത്രയാണ് മസ്കറ്റ് വരെ, മസ്കറ്റ് നിന്ന് വീണ്ടും കാലിക്കറ്റ്, അങ്ങനെയാണ് ഇപ്പോൾ പോകുന്ന വഴി. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു വലിയ ഫെസിലിറ്റി ആയിട്ട് നല്ല ഫീലായിട്ടുള്ളത് എന്താ പറയുക, നമുക്ക് നമ്മുടെ കംഫോർട്ട് സോൺ തന്നെയാണ്. നമ്മുടെ ഈ ബ്ലൂവിലൊക്കെ ഇങ്ങനെ ലൈറ്റെല്ലാം ക്ലോസ് ചെയ്തപ്പോൾ നല്ല ബ്ലൂ കളർ വന്നു. ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ഉണ്ട്, അതാണ് ഏറ്റവും ഇതിൻ്റെ റെഫേറ്റ്. ഇപ്പോൾ കണ്ടോ ഇതിനെല്ലാം നമ്മുടെ സീറ്റ് ബെൽറ്റിനെ കുറിച്ചുള്ള അവയർനെസ്, നമ്മുടെ ഒരു ആക്സിഡൻറ്റ് വന്നാൽ എങ്ങനെയാണ് പറ്റുള്ള എന്താ പറയുക, ഒരു രേഖ എന്നുള്ള ജസ്റ്റ് പിക്ചർ വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു തരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ശ്രീലങ്കൻ എയർലൈൻസിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പം ഒമാൻ എയർലൈൻസിൻ്റെ ഏറ്റവും ഒരു വെറൈറ്റി തോന്നുന്നത് എനിക്കിതാണ്. അത് വേറെ പ്രശ്നം പറ്റി, നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ ബാക്കി ഫുഡും കാര്യങ്ങളും ഷൂട്ട് ചെയ്തപ്പം അന്നെ ഹോസ്റ്റസ് വന്നിട്ട് പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ വീഡിയോസ് മിസ്സായി, ആകെ ഡിപ്രഷനായി. ഇപ്പം അങ്ങനെ മസ്കറ്റ് എയർപോർട്ടിലെത്തി. മർക്കസ് എയർപോർട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, കണ്ടില്ല നിങ്ങൾ? മലപ്പുഴ കല്ലൊക്കെ വെച്ച് അവർ നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു കളർ ഡിസൈനിങ്, അതിൻ്റെ ഒരു എന്താ പറയുക ഫ്ലോറ്. വലിയ റഷൊന്നും കാണുന്നില്ല, ഇനിയിപ്പോൾ ആ ഭാഗത്തുണ്ടോയെന്ന് അറിയില്ല. ഇനി ഇരിപ്പിടങ്ങൾ ഒക്കെ അടിപൊളിയായിട്ട് ഒമാൻ മസ്കറ്റ് എയർപോർട്ട് കാണേണ്ട എയർപോർട്ട് തന്നെയാണ് കേട്ടോ. കിട്ടില്ല, മസ്കറ്റ് എയർപോർട്ടിലാണ്, കൂടെ അനിയനുണ്ട് ഇവിടെ ഇരിക്കണേ. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്കുള്ള യാത്രയാണ്, ദമാമിൽ നിന്ന് മസ്കറ്റ് വഴി കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പം ഒമാൻ എയറിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം മസ്കറ്റിൽ ഇറങ്ങിയിട്ട് ഒരു 2.5 hours ഒരു ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാലിക്കറ്റിലേക്ക് ഒരു മോർണിംഗ് 7 o'clock ലാൻഡിങ് ആണ്. അപ്പം അവിടേക്കുള്ള യാത്രയാണ്. അപ്പം ദമാമിൽ വന്നപ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന ആകപ്പാടെ കുറച്ച് ടെൻഷൻ അടിച്ച്, കാരണം ഇവിടെ സൗദിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ദമാം എയർപോർട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഒക്കെ ആദ്യം ഒന്ന് ഫീൽ ചെയ്തു. എനിവേ എവറിങ് ഈസ് ഫൈൻ. അപ്പം നമ്മൾ നാട്ടിലുള്ള ഒമാൻ എയർവേസിൻ്റെ കുറച്ച് കാഴ്ചകളും മസ്കറ്റ് എയർപോർട്ടും അതുപോലുള്ള ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ പുതിയ വ്ളോഗ്. All the evening things shut up.
ഗൈസ് നമ്മൾ കട്ടൻ വെടിയും കറി, കട്ടൻ വെടിയും കറി പറയണ്ടല്ലോ, നമ്മളെ നല്ല അടിപൊളി കിരളൻ കട്ടൻ കട്ടൻ ചായകളുണ്ട്. കട്ടൻ മേടിക്കാതെ പ്രവാസിക്ക് എങ്ങനെ നാട്ടിക്ക് വരാൻ പറ്റുമല്ലേ? അപ്പോൾ അങ്ങനെ കുറച്ച് കട്ടനൊക്കെ മേടിക്കാൻ പോയി. ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള കിടലൻ കാഴ്ച, ഒരുപാട് കട്ടനുണ്ട്. എനിക്ക് വീഡിയോയിൽ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അറിയാലോ മദ്യം ആരോഗ്യത്തിന് ഹാനികരം, എന്നാലും നമ്മളെ കട്ടൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അപ്പം കിടലൻ കാഴ്ച കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിലൂടെ ഞാൻ കാണിക്കുന്നതിന് കാരണം ആക്ച്വലി നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഫാമിലി ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാവരും ആണെങ്കിലും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലൊക്കെ ഈ മദ്യം സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്ന പോലെ നമുക്ക് ഇഷ്ടത്തിന് ഇഷ്ടത്തിന് എടുത്ത് വെക്കാം എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത അങ്ങനെ ഒക്കെ കുറേ ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നതാണ്. ഇതിനകത്ത് ഇത് ഇല്ലീഗലാണോ എന്നുള്ളത് എനിക്കറിയില്ല, ബട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ബോട്ടിൽസ്. അപ്പം ഇതിനെ ഞാൻ മദ്യത്തിനെ പ്രേരിപ്പിക്കുകയല്ല, ബട്ട് മസ്കറ്റ് എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കാണുന്ന കുറച്ച് വെറൈറ്റി മദ്യങ്ങളെയും അവരുടെ കുപ്പികളെയും അതിൻ്റെ ഭംഗിയെയും കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിക്കാനേ ഉള്ളൂ. അപ്പം ഇത് കണ്ടിട്ട് ആരും പ്രേരണ കണ്ടിട്ട് കുടിക്കരുത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് ഡ്യൂട്ടി ഫ്രീ ഇങ്ങനെയൊക്കെയാണ് പുറത്ത് പോയാൽ ദുബായ് എയർപോർട്ടിലും ഒക്കെ ചെന്ന അറിയാം പല പ്രവാസികൾക്കും അറിയുന്ന പലതാണ്. നല്ല ഭംഗിയുള്ള അടിപൊളി പേരൊക്കെ ഒരുപാട് വെറൈറ്റികളില്ല, ഒരു മദ്യ ലോകം തന്നെയാണ് ഡ്യൂട്ടി ഫ്രീ. നമ്മളെല്ലാവരും മേടിക്കുന്നതാണ് നാട്ടിലോട്ട് പോകുമ്പോൾ, അത് കോമൺ ആണ്. പല രൂപയുടെ തരത്തിലുള്ള വൈനുകളും അതുപോലെ മദ്യങ്ങളും നേരത്തെ കഴിഞ്ഞ് ലക്ഷങ്ങൾ രൂപയുള്ള മദ്യങ്ങൾ കുപ്പികളാണ് നമ്മുടെ മുമ്പിൽ അതിശയപ്പെട്ട് പോകും. നമ്മളിതൊക്കെ കാണുമ്പോൾ സൂപ്പർ മാർക്കറ്റ് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള പോയി തിരഞ്ഞെടുക്കാം. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് റെഡി ആയിട്ടുണ്ട്, മസ്കറ്റ് നിന്ന് കാലിക്കറ്റിലേക്കില്ല. അപ്പം നമ്മൾ ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മസ്കറ്റിൽ നിന്ന് ഒമാൻ എയർവേസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം എയർവേസ് വന്നതുകൊണ്ട്. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ഇന്റർനാഷണൽ ലാൻഡ് ചെയ്തു. നമ്മൾ ലഗേജ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ നെക്സ്റ്റ് ടൈം വരാം നാട്ടിലെ കുറച്ച് സൂപ്പർ വീഡിയോസ് എല്ലാവർക്കും.